എൻ്റെ കുട്ടിന് 16 വയസ്സ് എന്ന് കെട്ടിച്ചത്. അന്ന് ഇനി എമ്മല്ലേനു അവൾ പഠിപ്പിൻ്റെ ഇടയിൽ അവൾക്ക് പിന്നെ 4 കൊല്ലം പ്രസവം. അവൻ കൊല്ലം വരും അവൻ പ്രസവം. ആ പ്രസവം വയറ്റിലുണ്ടായി അവനെ പോവും. പിന്നെ മറ്റേ 90 വയസ്സ് പിന്നെ വരും, പിന്നെ മളി ഉണ്ടാവും. എന്നിട്ട് ഈ കുട്ടികൾക്ക് ആ മറ്റേ തല വലിയ മൂത്ത കുട്ടിക്ക് പാല് കൊടുക്കുക, പ്രസവ വേദന വരെയുള്ള പാല് കൊടുക്കും. കുട്ടി മുലപ്പാല് കൊടുക്കും, മുലപ്പാല് കൊടുക്കുകയാണ്. അല്ലാതെ ലാക്ടോജനോ ഒന്നും അല്ല കൊടുക്കണത്. ഞങ്ങൾ പറയാം കുട്ടികൾ അങ്ങനെ കൊടുക്കണ്ട. പറഞ്ഞാൽ എൻ്റെ കുട്ടിൻ്റെ പൊന്ന, ഞങ്ങൾ എൻ്റെ കുട്ടി കൊടുക്കും, ഞങ്ങൾ ആര് പറഞ്ഞാലും അവൾക്ക് കേൾക്കൂല. അവളെ കുട്ടികൾ മാത്രമുള്ള ഒരു ചിന്ത ഉള്ള വെറും സംശയം. ഇയാളെ എൻ്റെ മോൾക്ക് മുറ്റടിച്ചിടാൻ കഴിയില്ല. ഇയാൾ ഒളിഞ്ഞു നോക്കിയിട്ട് മാറി കഴിയാം. മാക്സി ഇട്ട് നോക്കുമ്പോൾ ടൈൽസ് നമുക്ക് നോക്കുകയാണ് പോലും. മാക്സി മാക്സി വീട്ടിൽ ഉപയോഗിക്കലില്ല എന്ന് പറഞ്ഞു, ചുരിദാറാണല്ലോ എന്ന് പറഞ്ഞു. ഇതുപോലെ നേരം പോയി. ഇത് കൂടുതൽ ഇങ്ങോട്ട് ഇയാളെ ആകർഷിപ്പിച്ച് ഈ അമ്മായിമ്മ ചെയ്തിട്ട്. അമ്മായിമ്മക്ക് മുമ്പേ സംശയം ഇയാളെ ഇത് പറഞ്ഞ് 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 ഇയാൾക്ക് അത് അങ്ങനെ തോന്നിയിരിക്കും. ഏതായാലും ഞാൻ നാണം കെട്ടിയാൽ ചെയ്യണം തോന്നിയിരിക്കും. മുപ്പത്തിനുണ്ട് അമ്മായിമ്മയുണ്ട്. അമ്മായിമ്മയൊക്കെ പല കാര്യങ്ങളും ഓരോ ഇതിൽ പറഞ്ഞു തരലുണ്ട്. അടുക്കളയിൽ എല്ലാവരും ഒരുമിച്ച് എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ കത്തി ചുട്ടി കണ്ട് കത്തി ഉള്ളി എന്തെങ്കിലും ആരാണെങ്കിൽ തട്ടി പോകുന്നു. ആദ്യം നമ്മൾ അതിന് മനസ്സിലായിരുന്നില്ലായിരുന്നു. അമ്മ അതറിയാതെ അങ്ങനെ പോവുകയാണ്. അതൊക്കെ എന്നോട് പറഞ്ഞതാണ്, അറിയാതെ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ലടി. പിന്നെ എനിക്ക് ഇങ്ങനെ തോന്നി ഇതൊക്കെ അമ്മയും ഓരോന്നത് കാട്ടിപ്പോരും. ഇവൻ ഫോണിലൂടെ സംസാരിക്കും, 1 മണിക്കൂർ സംസാരിച്ചു. ഇവർ തമ്മിൽ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കും, എല്ലാം മറന്നു. പിന്നെ അവർ പോയ പറ്റും, പിന്നെ നമ്മളെ വാക്കുപോലും അംഗീകരിക്കൂല. പിന്നെ പോയി അവർ തന്നെ ഒന്നായി. അത് ഇവൻ്റെ ഒരു നാടകമാണ്. ഇപ്പം ഫോണിലൂടെ രഹസ്യമായിട്ട് ഇവിടെ നല്ല വേദിപ്പിക്കുകയും ചെയ്യുക. പുറത്ത് ആളുകൾ കാണാൻ വേണ്ടിയിട്ട് വന്ന് വരിക, കൊല്ലം വരിക, ടൂറ് പോവുക, നല്ല എൻജോയ്. ഹലോ സുഹൃത്തുക്കളെ, ലിബിന മലപ്പുറം ജില്ലയിലെ വെള്ളില എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇന്നലെ ഏറെ ഞെട്ടലോടെ നമ്മളെ എല്ലാവരും ഒരുപാട് വേദനിപ്പിച്ച ഒരു സംഭവമാണ് തഹദിലയുടെ ആത്മഹത്യ. ചെറിയ പ്രായത്തിലുള്ള 4 പിഞ്ച് കുഞ്ഞുങ്ങളാണ് എന്ന് പോലും ചിന്തിക്കാതെ, അവരുടെ ഭാവി പോലും ചിന്തിക്കാതെ, അത്രയും ഏറെ മാനസികമായ വേദന കൊണ്ട് ആ സഹോദരി ആത്മഹത്യ ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ, അതിൻ്റെ ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ആ യുവതിയുടെ വീട്ടിൽ ഞാൻ എത്തിയിട്ടുള്ളത്. ആ യുവതിയുടെ ഉമ്മയോടും സഹോദരങ്ങളോടും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ട് വരാം. ഏറെ വേദനയോടെ ആണെങ്കിലും ഉമ്മ, എന്താണ് സത്യത്തിൽ സംഭവിച്ചത് ഒന്ന് പറയൂ. കുറേ മുമ്പ് എൻ്റെ ഓളെ പിന്നെ അമ്മായിമ്മ പല വിധത്തിൽ സംശയപ്പെട്ടിട്ടുണ്ട്. അമ്മായിമ്മ കുറേ മുമ്പ് പിന്നെ എവിടേക്ക് അമ്മായിമ്മ അമ്മായിമാരുടെ വീട്ടിൽ പോയി. വീട്ടിൽ പോയി വന്നപ്പോൾ വരുന്ന സമയത്ത് ഇപ്പാനോട് ചോദിക്കുക, പിന്നെ നിങ്ങൾ എന്താ ഇത് എടുത്തിരുന്നത്, നിങ്ങളെന്താ തലേന്ന് മുടിയിൽ വെള്ളം ഇട്ട് പോകണം, എന്താ കുളിച്ചിരിക്കുകയാണോ, ഇങ്ങനെയൊക്കെ സംശയപ്പെട്ട് ഇപ്പാനെയും ഓടിയിട്ട് സംശയപ്പെട്ട് കണ്ടില്ല ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതൊക്കെ ഉള്ളു ഞങ്ങളോട് വന്ന് പറയലുണ്ട്. ഞങ്ങൾ സ്വാഭാവികമായിട്ട് സങ്കടം പിന്നെ സാരല്ലേ സോൾവാക്കിക്കളെ നമുക്ക് തീരുമാനമാക്കാതെ പറഞ്ഞാൽ ശരിയാക്കും. അങ്ങനെ പല പ്രശ്നങ്ങളും കൂടി പറഞ്ഞോളും. പിന്നെയാണ് ഇതൊക്കെ കേട്ട് കേട്ടാണ് പിന്നെ ഇത് പിന്നെ അമ്മസാക്ക ഇതിക്ക് വയങ്ങൽ തുടങ്ങി. അതായത് അമ്മസാക്ക വീണ്ടും പിന്നെ പ്രശ്നങ്ങൾ പിന്നെ അനാവശ്യ പ്രശ്നങ്ങൾ തുടങ്ങി, തോണ്ടലും പിന്നെ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങി അമ്മസാക്ക. അതായത് സ്വന്തം മകൻ്റെ ഭാര്യയാണ് എന്ന് പോലും ചിന്തിക്കാതെയാണ് ഇത്തരത്തിലുള്ള അല്ലേ. അപ്പോൾ എത്രമാത്രം ആ സഹോദരി വേദനിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും ആ വീട്ടിൽ. അതായത് ഭർത്താവ് ഗൾഫിലാണ്, ഭർത്താവ് സ്വന്തം മകളെ പോലെ കാണേണ്ട വ്യക്തിയും അതുപോലെ അവരുടെ ഉമ്മയും അല്ലേ. ഓല റൂമിൽ അടിച്ചേര് തുടക്കുക, അതിനൊന്നും ഒരു സമ്മതിക്കൂല. ആ റൂമൊക്കെ പോകാൻ പാടില്ല. അടുക്കള ഭാഗത്തേക്ക് ഓൾ പോവുകയാണെങ്കിൽ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ആ ചൂലെടുക്കാൻ പോകുമ്പോൾ ഇത്ര അമ്മോസാക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാനായിക്കൂല. അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിലൊക്കെ പിന്നെ ഞങ്ങൾ വീട്ടിൽ വരും, സങ്കടം പറഞ്ഞ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ ഇപ്പം ഞങ്ങളൊക്കെ പറയും സാരമില്ലാതെ നമുക്ക് പറഞ്ഞ് ശരിയാക്കാൻ തീരുമാനമൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ഓൾ കുട്ടികൾ വിചാരിച്ചുകൊണ്ട് പോകും, ഈ കുഞ്ഞു കുട്ടികളിൽ 4 കുട്ടികളിൽ വിചാരിച്ചുകൊണ്ട് ഓൾ പോകും. അങ്ങനെ പോയി വന്നിട്ട് പിന്നെയും അത് കണ്ട് കേട്ട് കേട്ട് പിന്നെ ഇപ്പം സ്വഭാവം മാറി തുടങ്ങി. ഇപ്പാൻ്റെ സ്വഭാവം മാറ്റിയത് ഇമ്മയാണ്. അതായത് ഇത്രയേറെ, അതായത് ഇതുപോലെ ആത്മഹത്യ ചെയ്യാൻ മാത്രം ഉള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ മോശപ്പെട്ട രീതികൾ നല്ലതുപോലെ ഉണ്ടായിക്കണോ. മുപ്പത്തിനുണ്ട് അമ്മായിമ്മയുണ്ട്. അമ്മായിമ്മയുടെ പല കാര്യങ്ങളും ഓരോ ഇതിൽ പറഞ്ഞു തരലുണ്ട്. അടുക്കളയിൽ എല്ലാവരും ഒരുമിച്ച് എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ കത്തി ചുട്ടി കണ്ട് കത്തി ഉള്ളി എന്തെങ്കിലും ആരാണെങ്കിൽ തട്ടി പോകുന്നു. ആദ്യം നമ്മൾ അതിന് മനസ്സിലായിരുന്നില്ലായിരുന്നു. അമ്മ അതറിയാതെ അങ്ങനെ പോവുകയാണ്. അതൊക്കെ എന്നോട് പറഞ്ഞതാണ്, അറിയാതെ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ലടി. പിന്നെ എനിക്ക് ഇങ്ങനെ തോന്നി ഇതൊക്കെ അമ്മായിമ്മ ഓരോന്നത് കാട്ടുകയാണ്. പഠിത്തം എന്തോ പപ്പടം കാച്ചപ്പോൾ എന്തോ പപ്പടം ഒന്നായിട്ട് ഐക്കോട് ഇട്ടു പറഞ്ഞു, അതാന്ന് പറഞ്ഞു. അവൾ കയ്യിനാകാപ്പൊ പുള്ളിന്ന് പല കാരണം അമ്മായിമ്മ കാട്ടിക്കുന്നു അവിടുന്ന്.
അതായത് ഭർത്തൃ പിതാവിന്റെ ഭാഗത്തു നിന്നും അല്ല, ഭർത്തൃ മാതാവിന്റെ ഭാഗത്തു നിന്നും പരമാവധി 37 കാട്ടിയിരുന്നു. അതായത് ഈ എന്തേലും ഞങ്ങളോട് പറഞ്ഞതായി വരുമ്പോ അപ്പൊ ഓല് വേഗം തട്ടും, ഓള ഹസ്ബൻഡിനോട് വിളിച്ച ആ ഒരു ഉള്ളിയിൽ നല്ലോണം ഇതാക്കി മയക്കുള്ള പറയാ. അപ്പൊ സാരില്ല ചിഞ്ചു, നമുക്ക് സോൾവ് ചെയ്യാം, നമുക്ക് ഇമ്മല്ല ഇപ്പല്ല ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. പിന്നെ എന്ത് ആരോടോട് പറയണേ, ഞങ്ങളുടെ എത്ര കുറേ ഇതന്നെ പറിച്ചില്ല, എന്ത് പറഞ്ഞാലും പോകണ്ട പോകണ്ട ഞങ്ങൾ പറയലുണ്ട്. പക്ഷെ കുട്ടികളല്ലേ, എൻ്റെ കുട്ടികളെ ഭാവി സ്കൂള് നനകാണ്ട് ഓള് പിന്നെ അങ്ങോട്ടൊന്ന് പോകും. 25 വയസ്സ് മാത്രം പ്രായമുള്ള തഹീദലേക്ക് 4 കുട്ടികളാണ് കേട്ടോ, ഈ ചെറിയ പ്രായം കൊണ്ട് 4 കുട്ടികളുടെ ഉമ്മയാണ് തഹീദല. അപ്പോൾ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം വേണ്ടാന്ന് വെക്കാൻ തീരുമാനിച്ചു എങ്കിൽ എത്രമാത്രം ആ മനസ്സ് പ്രയാസപ്പെട്ടിട്ട് കാണുമെന്ന് നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കൂ. എൻ്റെ കുട്ടിന് 16 വയസ്സ് എന്ന് കെട്ടിച്ച അന്ന് നിയമല്ലേനു. അവള് പഠിപ്പിൻ്റെ ഇടയിൽ അവൾക്ക് പിന്നെ 4 കൊല്ലം കൊല്ലം പ്രസവം, അവൻ കൊല്ലം കൊല്ലം വരും അവൻ പ്രസവം. ആ പ്രസവം വയറ്റിലുണ്ടായി അവനെ പോവും. പിന്നെ മറ്റേ 90 വയസ്സ് വന്ന് പിന്നെ വരും, പിന്നെ മഴ ഉണ്ടാവും. എന്നിട്ട് ഈ കുട്ടികൾക്ക് ആ മറ്റേ തല വലിയ മൂത്ത കുട്ടിക്ക് പാല് കൊടുക്കുക, പ്രസവ വേദന വരെ അവൾ പാല് കൊടുക്കും. കുട്ടി മലപ്പാല് കൊടുക്കും, മലപ്പാല് കൊടുക്കുകയാണ്, അല്ലാതെ ലാക്ടോജനൊന്നുമല്ല കൊടുക്കണ്. ഞങ്ങൾ പറയാ കുട്ടികൾ അങ്ങനെ കൊടുക്കണ്ട, എൻ്റെ കുട്ടിൻ്റെ പൊന്നാണ്, ഞങ്ങൾ എൻ്റെ കുട്ടിക്ക് കൊടുക്കും, ഞങ്ങൾ ആര് പറഞ്ഞാലും അവൾക്ക് കേൾക്കൂല. അവളവളെ കുട്ടികൾ മാത്രമുള്ള ഒരു ചിന്തയുള്ള ഒരു കുട്ടിയാണ്. പിന്നെ ആണുങ്ങളെ ഇങ്ങനെ ഒരു ഇതൊന്നും ആൾ കുട്ടിക്ക് ഇതില്ല, ഒരു മുഖത്ത് ഒരു പൗണ്ടർ ഇടൂല, ലിപ്റ്റിക് ഇടൂല, ഒന്നും ഇടാത്തൊരു കുട്ടി. ഞങ്ങളെ കുടിയിൽ ഓളാണ്, ഇതൊന്നുമില്ല. ഒരു ആണുങ്ങളെ എടുത്ത് ഒരു കാണട്ടാണ് പറഞ്ഞ കുട്ടിയല്ല. എന്നാലും അങ്ങനെയൊക്കെയാണെങ്കിൽ കുട്ടിക്ക് സംശയം വരും. ഈ തന്തങ്ങനെ കാട്ടുമ്പോൾ തള്ള മഹാമോശം, തള്ള മാമാസിൻ്റെ ആകളവിടെ നാട്ടിലുണ്ടാവില്ല. ഭർത്താവിൻ്റെ മരുവനോട് അന്വേഷിച്ച് എന്താ ഇങ്ങനെ ആകും കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ചിഞ്ചുവിൻ്റെ പോരായ്മ ഉണ്ടോ, അവിടെ പപ്പാലെ പ്രായമുണ്ട് അല്ല ഉപ്പാക്ക്. ഈ കാര്യം അന്വേഷിച്ചു പറഞ്ഞു സലിപ്പ അത് എനിക്ക് മാപ്പ് തരണം, എൻ്റെ ഉപ്പാൻ ഒരു തെറ്റ് പറ്റിപ്പോയി, ഇനി ഉണ്ടാവില്ല. ഉപ്പ പഴയ കാലങ്ങളിൽ വയനാട് പോയി കല്യാണം കഴിച്ചിരുന്നു, ഉമ്മ ഉള്ള ടൈമിൽ തന്നെ മറ്റുള്ള സ്ത്രീകളെ കൂടെ പോയിരുന്നു ഉപ്പ. അപ്പോൾ അങ്ങനെ സംശയമാണ്. ആ സംശയം ചെറിയ കുട്ടികളുടെ പേരിലാണ് ഇങ്ങനെ സംശയിക്കൽ. ഉമ്മക്ക് 6 പെൺകുട്ടികൾ വീട്ടിൽ വന്നാലും ഇങ്ങനെ സംശയമാണ്, ഉപ്പാൻ്റെ നേരെ ഇങ്ങനെ സംശയം ഉണ്ടെന്ന് പറഞ്ഞു. ആ ജ്യേഷ്ഠൻ്റെ ഭാര്യനെ ഇനി സംശയം ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഞങ്ങൾ അവിടെ ഞങ്ങൾ കൊടുക്കുന്നു, ഞാൻ വീഴാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ ഇവർ തെറ്റിപ്പോരും, ഇവൻ ഫോണിലൂടെ സംസാരിക്കും, 1 മണിക്കൂർ സംസാരിച്ചു, ഇവർ തമ്മിൽ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കും, എല്ലാം മറന്നു. പിന്നെ അവർ പോയാൽ പറ്റും, പിന്നെ നമ്മളെ വാക്കുപോലും അംഗീകരിക്കൂല. പിന്നെ പോയി അവർ രണ്ടും ഒന്നായി. അത് ഇവൻ്റെ ഒരു നാടകമാണ്. ഇപ്പം ഫോണിലൂടെ രഹസ്യമായിട്ട് ഇവിടെ നല്ല വേദനിപ്പിക്കുകയും ചെയ്യുക, പുറത്ത് ആളുകൾ കാണാൻ വേണ്ടിയിട്ട് വന്ന് വരിക, കൊല്ലം കൊല്ലം വരിക, ടൂറ് പോവുക, നല്ല എൻജോയ് ചെയ്യുക. അപ്പം നമുക്ക് ആ വോയിസിൽ കൃത്യമായി പറയുന്നുണ്ടല്ലോ, അതായത് എൻ്റെ പിതാവ് മോശമായ രീതിയിൽ പെരുമാറുന്നു എന്നുള്ളത് കൃത്യമായിട്ട് വോയിസ് എനിക്കയച്ച വീഡിയോ വോയിസ് റെക്കോർഡിങ് എൻ്റെ അടുത്തുണ്ട്. അങ്ങനെ ഇവൻ വന്ന് ടൂറ് പോകുക. പിന്നെ അമ്മായിമ്മ ചെയ്യുന്നതെന്ന് വെച്ചാൽ വീട്ടിൻ്റെ അകത്ത് വെറും സംശയം, ഇയാളെ എൻ്റെ മോൾക്ക് മുറ്റടിച്ചിടാൻ കഴിയില്ല, ഇയാൾ ഒളിഞ്ഞു നോക്കിയിട്ട് മാറി കണ്ടിട്ട് മാക്സി ഇട്ട് നോക്കുമ്പോൾ ടൈൽസ് നമുക്ക് നോക്കുകയാണ് പോലും വല്ല മാക്സി മാക്സി വീട്ടിൽ ഉപയോഗിക്കലില്ലാന്ന് പറഞ്ഞു, ചുരിദാറടല്ലെന്ന് പറഞ്ഞു. ഇതുപോലെ നേരം പോയി ഇത് കൂടുതൽ ഇങ്ങോട്ട് ഇയാളെ ആകർഷിപ്പിച്ച് ഈ അമ്മായിമ്മ ചെയ്തിട്ട്, അമ്മായിമ്മക്ക് മുമ്പേ സംശയം ഇയാളെ ഇത് പറഞ്ഞ് 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 ഇയാൾക്ക് അത് അങ്ങനെ തോന്നിയിരിക്കും, ഏതായാലും ഞാൻ നാണം കെട്ടി അല്ലെങ്കിൽ ചെയ്യണം തോന്നിയിരിക്കും. അങ്ങനെ ഈ സംഭവം നടന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പോകേണ്ടതെന്ന് പറഞ്ഞ് കർഷകൻ നിർത്തി. ഇവ ഇവിടെ വിളിച്ചിട്ട് എന്താ സംസാരിച്ചോ അറിയില്ല, ഇവിടെ പോയാൽ മതിയോ, ഇവിടെ കുട്ടികളെ അവിടെ സ്കൂൾ പഠിക്കേണ്ട, സ്കൂൾ പഠിത്തം മുടങ്ങുന്ന പറഞ്ഞ് ഇവർ പോയി. പിന്നെ നാട്ടു മധ്യസ്ഥലാണ് ഇത് വീട്ടിൽ പറഞ്ഞത്. അങ്ങനെ അവിടുന്ന് അവരുടെ ജ്യേഷ്ഠനും അവരെ ഈ ചെയ്ത ഒരാൾ വ്യക്തിയും അവൻ്റെ ബാക്കിയുള്ളവരെല്ലാവരും മാപ്പ് പറിച്ചിട്ട് ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതൊരു 10 ദിവസം വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്ന് ഈ സംഭവം നടക്കേണ്ടതിന് 1 മണിക്കൂർ മുമ്പ് എനിക്ക് വിളിച്ചതാണ്. നല്ല ഓള് ചെറിയ കലാകാരിയാണ്, ഫോട്ടോകളൊക്കെ വരച്ചിട്ട് അതിന് ഏത് പെയിൻറ്റാ കൊടുക്കണേ എന്താ ചെയ്യണതൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഒരു പ്രശ്നമുള്ള ടൈമിൽ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു വീട്ടിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ചെറിയൊരു പോരായ്മ പറഞ്ഞിട്ട് അവിടെ നാണം കെടുത്തിയുള്ളൂ അവരെ. എന്താ അവരാരോ വിരുന്ന് വന്നിട്ട് ഗസ്റ്റ് വന്നിട്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ അത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് അത് നാണം കെടുത്തിക്കണം. അപ്പോൾ ഇവനെ വിളിച്ചുകൊണു അവൾ, എന്നെ ആർക്കും ഇവിടെ ഒരു നിലം വിലയില്ല വിലയില്ല എന്ന് പറഞ്ഞിക്കണം. അതിൻ്റെ ശേഷം ഇവൻ കൊടുത്ത മറുപടി എന്താണെന്ന് എനിക്കറിയില്ല. അത് അവരെ മൊബൈലുണ്ടെങ്കിൽ റെക്കോർഡിംഗ് ഉണ്ട് പറയും. അതിന് അത് കണ്ടെങ്കിൽ ഇപ്പോൾ ഈ പൈതങ്ങൾ പറയണം, ഉമ്മച്ചി അവിടെ കച്ചറ ഉണ്ടായി, ഉമ്മച്ചി ഡോർ അടച്ച്, പിന്നെ ഞാൻ ഡോറിൻ്റെ അടിയിലോട്ട് നോക്കുക കാലളകളും കണ്ടപ്പോൾ, അപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അവിടെ കടന്ന് ചാവട്ടെ നിങ്ങളിങ്ങോട്ട് പോരുന്ന്, തൊട്ടടുത്ത് ആരോ ചെന്നിട്ട് രക്ഷപ്പെടുത്തണം, കയറി ഇങ്ങനെ പിടിച്ചുകൊണമല്ലോ, വലിച്ചു പിടിച്ചു കൊടുത്തു മോള്. അപ്പോൾ ആദ്യം തൊടും വേണ്ട, പോലീസ് വന്നിട്ട് തമ്മതി നീ പ്രതിയാവുമെന്ന് പറഞ്ഞു. നമ്മളൊരു ആക്സിഡൻറ്റ് കണ്ടോ റോഡ് സൈഡിൽ, എന്ന് റോഡിൽ എന്തൊരു ആക്സിഡൻറ്റ് കണ്ടോ, അതുപോലെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ മനുഷ്യരല്ല ആരും എടുത്തു പോലെ രക്ഷിക്കപ്പെടുത്താനല്ലോ നോക്കുള്ളൂ, പോലീസിനെ കാത്ത് നിൽക്കില്ലല്ലോ. ഇത് അവിടെ സംഭവിച്ച ഇയാൾ ഡോർ വലിച്ചടച്ചിട്ട് അത് പോലീസ് വന്നിട്ട് എടുത്താൽ മതി. അപ്പോൾ കാലുകൾ അടച്ചടക്കുന്നുണ്ടെന്ന് പറഞ്ഞു.
അതായത് ഈ ഒരു ഒന്ന് രക്ഷിക്കാൻ പോലും അവരുടെ സമ്മതിച്ചിട്ടില്ല. അവിടെ മരിക്കട്ടെ, അവര് അവരെ ഉമ്മനെ അടിക്കുക വേണ്ട എന്ന് മോഹനോട് പറഞ്ഞതാ. ഉമ്മനെ അടിക്കുക വേണ്ട, തന്നെ ഉമ്മക്ക് നല്ല അടി കിട്ടാത്തതിന്റെ കുറവാണ്. അതായത് ആത്മഹത്യ ചെയ്യുന്ന സമയത്താണ് അവരുടെ ഭാഗത്ത് രക്ഷിക്കാനുള്ള ശ്രമം പോലും ശ്രമം നടത്തിയിട്ടില്ല. നമ്മളൊരു അവൾക്ക് 7 മാസത്തിൽ പള്ളിയിൽ ഉണ്ടായ ടൈമില് ഉമ്മാന്റെ ഉമ്മ മരിച്ചിന്. ഉമ്മ ഉമ്മാന്റെ വീട്ടിൽ പോയപ്പോ ഈ ഉപ്പിയും ഓളാണ് ഈ വീട്ടിൽ ഒറ്റക്ക്. ഇവള് ഡൈനിങ് ഹാൾ തുടക്കുന്ന സമയത്ത് അവളെ നേരെ ഓഫീസ് റൂമൊക്കെ തള്ളിയിട്ടിട്ട് അവളെ മേത്തേക്ക് കയറി കടക്കാനുള്ള ഒരു പരിപാടി നോക്കിയും അവൾ ചവിട്ടി മാറ്റി. പിന്നെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൾ റൂമിൽ മോനിക്ക് ആപ്പിള് കത്തിക്കൊണ്ട് അരിഞ്ഞു കൊടുക്കുകയാണ്. തന്തണ്ട് റൂമിലേക്ക് കയറി ചെന്നു. അവൾ പേടിച്ചിട്ട് വരണ്ട വരണ്ട പറഞ്ഞാണ്ട് നിന്നപ്പോൾ തന്തെന്തട്ടി കൈ ഇങ്ങനെ പിടിച്ചിട്ട് അവളെ പള്ളമ്മാ കത്തി തട്ടി. ആ മുറി മുറി കൊണ്ട് അങ്ങോട്ട് വന്നു എൻ്റെ വീട്ടിലേക്ക്. ഞങ്ങൾ പോലീസിനോട് പറഞ്ഞു പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഒന്ന് നോക്കിക്കൊണ്ടു. ഇത് കൊടുക്കാൻ പറയുമ്പോഴത്തേനും കുട്ടി പിന്നെ ഓരങ്ങനെ വിളിച്ചു വിളിച്ചുകൊണ്ട് ഓലിങ്ങോട്ട് പിന്നെ നന്നാവുന്നുണ്ട് മയക്കെടുത്ത് നന്നാവും. പിന്നെ വേണ്ട വേണ്ട കേസ് കൊടുക്കണ്ട പിന്നെ കുഞ്ഞുട്ടിൻ്റെ വാപ്പല്ലേ കുഞ്ഞുട്ടിൻ്റെ അമ്മ അല്ലേ ഇച്ച അവിടെ പാർത്ത് പോരാനല്ലേ. അത് ഈ കുട്ടി പറഞ്ഞു കാണ്ടാ ഞങ്ങൾ ഇതാണ് കേസ് കൊടുക്കാൻ ഞങ്ങൾ 100 വട്ടം ഞങ്ങൾ ഈ കുട്ടീൻ്റെ അമ്മോനും പാടെ 100 വട്ടം ഞങ്ങൾ പറഞ്ഞതാണ്. അപ്പം കുട്ടി കേസ് കൊടുക്കാനേ കൂല. അപ്പോഴത്തേക്കും വിളിച്ചുകൊണ്ട് മയക്കെടുക്കും. സംഭവം എന്താണ് ആ പൊളിച്ചിരിക്കണു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം 2 മാസം ഞങ്ങളെ പോയിട്ട് 2 മാസമായിട്ടുള്ളൂ. പോണന്ന് ഗിഫ്റ്റ് കൊടുത്തേച്ചിന് 3 ഷർട്ട്. ഓനതിനുള്ളതൊന്നും ഉണ്ടാവില്ല, എല്ലാ സാധനം അതിനുള്ള ഗിഫ്റ്റ്. അവളെ കുട്ടികളെ ഫോട്ടോ വെച്ച് ഫോട്ടോ ആദ്യം തുറക്കുമ്പോൾ അതാ കാണുന്നത്. അതൊക്കെ കൊടുത്തേച്ച് 4-5 ദിവസമായിട്ടുള്ളത് ഓളെ ഓൻ്റെ കൈ കിട്ടിയിട്ട് ഇവളെ വീഡിയോ എടുക്കണ് ഓള് എന്തെല്ലാം ഓനെ മരമാവ് ഇവൾ ഭയങ്കര സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷേ ഓനിങ്ങോട്ട് കൊടുക്കണില്ല. അപ്പോൾ ഓനിങ്ങോട്ട് എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ഇതിന് സങ്കടം ഇങ്ങോട്ട് വരിക. ഓൻ്റെ കുടുംബങ്ങൾ നല്ല സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അത് കാണാനും ഓൾക്ക് കഴിഞ്ഞിട്ടില്ല. അതായത് വീട്ടിലത്തെ പ്രശ്നങ്ങൾ പറഞ്ഞുകാണ്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും ഓനെ അറിയിക്കണുണ്ട്. അപ്പൊക്കെ പറയിക്കുമ്പോൾ ഓനെ സോൾവ് ആക്കാണ്, സാരമില്ല ഇൻ്റെ ഉമ്മ ആയിപ്പോയി ഇൻ്റെ ഉപ്പ ആയിപ്പോയില്ലേ വയസ്സായത് ഞാൻ എന്ത് ചെയ്യാനാണ്, ഇതിൻ്റെ പെണ്ണുങ്ങളും ഇതിൻ്റെ ഉമ്മ ഇപ്പി ആയിപ്പോയില്ല ഞാൻ എന്ത് ചെയ്യാനാണ് പറയൂ. ഓൻ പറയുള്ളൂ അത് എനിക്ക് വലിയ വീട് വേണ്ട, എനിക്കൊരു ഓട് ചായ്പിട്ട വീടിൻ്റെ എൻ്റെ കുട്ടികളെ ആക്കി തരുമോ കുറെ വട്ടം എന്നോട് ചോദിച്ചതാ. നിങ്ങളെ തന്നെ നിങ്ങളെ ഓളെ അത്ര ഓളൊരു ഇതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ മറയുന്നത്. കാരണം ഓൾക്ക് അവിടെ നിന്ന് പോരാൻ വലിയ താല്പര്യമില്ല. ഓൾക്ക് ഇവിടെ ഓള് വരും, ഓള് അത്ര ഇടങ്ങാറായിട്ട് വരും. അപ്പം തന്നെ ഓൾക്ക് പോകണം, അങ്ങോട്ട് തന്നെ പോകണം. എൻ്റെ കുഞ്ഞുട്ടി എൻ്റെ കുഞ്ഞുട്ടീൻ്റെ വാപ്പി അമ്മയല്ലേ, അങ്ങനെ ഒരു വാർത്ത ആണ് ആ കുട്ടിക്ക്. ഞങ്ങൾ പല വട്ടം പറഞ്ഞാൽ പോകണം. ഭയങ്കര ഈറെ ഓളെ കിട്ടായിട്ടാണ്, ഓളെ ഒറ്റക്കിട് കിട്ടിയത് അന്നൊക്കെ സമാധാനം. വാപ്പി അമ്മ നല്ലോണം പറഞ്ഞാലും പ്രശ്നമില്ല, ഓൻ്റെ നല്ല സഹായം കിട്ടണം. എന്നാൽ അവൾ എത്രയും സഹിച്ചു നിൽക്കും. ഓൻ്റെ ഒരു സഹായം ഓൻ്റെ ഓൾക്ക് ഓൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഓൾ ഇന്ന് ഇത് ചെയ്യില്ല. കടുകി കടു കളിച്ച് ഓൾ ചെയ്യില്ല. ഈ കുട്ടികളെന്താണോ ഈ ഓക്കുമ്പോൾ 3 ആൺകുട്ടികളെ പെട്ടിട്ട് ഒരു പെൺകുട്ടി ഉണ്ടായതാണ്. ഓ അതിനങ്ങനെ എന്തോ ഒരു താരോലിച്ചാൽ ആ കുട്ടികളെ നോക്കിയിട്ടുണ്ടോ. ആ കുട്ടികളെ കെട്ടുകാണ്ട് ഓൾ ഒരു കയറ് ചൂടാക്കും, ഓളെ കൊത്തിൽ പോകില്ല. അത്രയും സ്നേഹം ആ കുട്ടിക്ക്. വന്നിട്ട് പാത്രങ്ങൾ ഇവിടെയുള്ള സാധനങ്ങൾ എനിക്ക് ആ പാത്രം വേണം. ഓളെ ഇപ്പോൾ കുറേ പാത്രം കൊണ്ടുവന്ന ആ പാത്രം വേണം കുറേ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അവൾക്ക് എന്ത് കിട്ടികളൊക്കെ വേണം. അന്ന് 8:30 ഫോൺ ചെയ്തപ്പോഴും ഈ വാർത്താനം പറഞ്ഞിട്ടില്ല. ഒരു ജലദോഷം പിടിച്ച മാതിരി അപ്പം എന്താണ് ചിഞ്ചോ ചോദിച്ചു പറഞ്ഞു. ഞങ്ങൾക്ക് ജലദോഷം പനിയാണ് അതല്ല ഓൾക്ക്, ഓൾക്ക് അരിഞ്ഞതാണ്. അത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞെങ്കിൽ ഞങ്ങൾ പോയിക്കോട്ടെ.